നിങ്ങളെല്ലാവരും തന്നെ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും മാമ്പഴക്കാലമാണല്ലോ, അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ മാമ്പഴം കിട്ടുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയണ്ടാവണം എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണേന്ന്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ഈ മാംഗോ വെച്ചിട്ട് ഒരു അടിപൊളി മാംഗോ സ്മൂത്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ വീഡിയോൻ്റെ എൻസ്ക്രീനിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആകെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നല്ല പഴുത്ത മാങ്ങണ. ഒരു മാമ്പഴം ഞാൻ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ച് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെറിയ മാമ്പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ഫുള്ളായിട്ട് അങ്ങനെ ഇട്ടാൽ മതി. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ചെറുത് കിട്ടാനില്ല, വലുതേയുള്ളൂ. അതുകൊണ്ടാണ് പാതി കട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി നമുക്ക് വേണ്ടത് അരപ്പിന് വേണ്ടത് ഞാനൊരു ഈ ഒരു കാണിക്കുന്ന ഒരു കപ്പില് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ജീരകം ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പുളിയുള്ള തൈര് മേടിക്കാൻ കിട്ടാറില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചു. അപ്പൊ ഞാനിപ്പോ ഇവിടെ പുളി ഇല്ലാത്ത തൈര് മേടിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുവിധം പുളി ആയിട്ടുണ്ടാവും. അപ്പൊ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് കടുക് വേണം, കുറച്ച് ഉലുവ വേണം, പിന്നെ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ട് പച്ചമുളകും ഉണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ച ഈ മാമ്പഴം ഒന്ന് വേവിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യണുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ഇടണ്ട്. അതേപോലെ തന്നെ ബാക്കി വെച്ച ആ വലിയൊരു പീസും ഇടണ്ട് മാമ്പഴത്തിന്റെ. പിന്നെ ഞാൻ ഇപ്പൊ രണ്ട് പച്ചമുളക് നടുകനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇടാം. എന്നിട്ടൊന്ന് കുറച്ചു നേരം നമുക്ക് തിളയ്ക്കാൻ പറ്റാം. ഇപ്പൊ നമ്മുടെ മാമ്പഴം അവിടെ വെന്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ ജാറില് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തില് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം പോരങ്ങി കുറച്ചും കൂടി ഇട്ട് അരച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ അരക്കുകയാണ്. കുറച്ചും കൂടി വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലോണം അരയില്ല. അപ്പൊ നല്ലോണം നമ്മൾ അരച്ചെടുക്കണം, എന്നാലേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ശരിയാവുള്ളൂ. ഒരുവിധം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇത് നല്ല നൈസായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം, എന്നാലേ നമ്മുടെ പുളിശ്ശേരി ശരിയാവുള്ളൂ. ഇപ്പൊ നല്ലോണം അരഞ്ഞിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. അപ്പൊ നമ്മുടെ മാമ്പഴം ഒന്ന് നല്ലോണം വറ്റി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇത് ഞാൻ പൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അരപ്പ് ഇതിനകത്ത് നല്ലോണം കിടന്ന് വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് കൂടി ചേർക്കാം.
तैर कुछ कट तैर मिक्सी वे अड़चा मे नाम तैर उड़ी तैर उड़ी नमक उप नोकी उप मैं उपड़क नमुक नोक नमुक नमें पुलचे कड़क ता या चूडा कहते नमक कुछ कड़क कड़क उड़े या कुछ उलिव उलिव कड़क पुटी नमक या वर्तमुक कुछ करीवेपिल याद ना पुलचे नमुक नलो मिक्स नाप पुलचे अब वीडियो इष्ट डोंट फॉरगेट टू लाइक शेयर एंड कमेंट എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കീപ് സപ്പോർട്ടിംഗ് താങ്ക് യു സോ മച്ച്